ഞങ്ങൾ രണ്ടുപേരും ബ്രിന്നൽ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽസാണ്. ഇപ്പോൾ കോട്ടയത്ത് താമസം. 1960 ഞാൻ ലെക്ചറായിട്ട് 59 സോറി ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. പറഞ്ഞത് ഞാൻ 60 ഒക്ടോബറിലെ ബ്രിന്നൽ കോളേജിലേക്ക് വന്നു. അന്ന് ബ്രിന്നൽ കോളേജ് വളരെ കൺസൈസ് കോളേജായിരുന്നു. അധികം വിപുലം ആയിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ്സ് വളരെ കുറവായിരുന്നു. കോഴ്സസ് മാത്തമാറ്റിക്സ് ഫിസിക്സ് ബോട്ടണി ആൻഡ് സോളജി കെമിസ്ട്രി പിന്നെ ഹിസ്റ്ററി എക്കണോമിക്സ് ആൻഡ് മലയാളം ആർട്സ് ഇത്രയും കോഴ്സസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നും നമ്മുടെ ഇവിടെ അന്ന് പ്രഗത്ഭരായ എം എൻ വിജയൻ മലയാളത്തിലുണ്ടായിരുന്നു. ആറ്റൂർ രവിവർമ്മ അവരൊക്കെ എല്ലാവരും സാഹിത്യ ലോകത്തിൽ നല്ല അറിയപ്പെടുന്നവരാണ്. അവരൊക്കെ ഞങ്ങളുടെ കൊളീഗ്സായിരുന്നു. കരിപ്പുഴ രാമകൃഷ്ണൻ വാസ് പ്രിൻസിപ്പൽ ദേവസ്വന്റെ ഹോസ്റ്റൽ. ടീച്ചിങ്ങിൽ അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ രാഘവാര്യറായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രിൻസിപ്പൽ. ഈ രാഘവാര്യർ സംസ്കൃതനായിരുന്നു. ഈ രാഘവാര്യർ ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ പ്രിൻസിപ്പലായിരുന്നു. പിന്നെ അനേകം പ്രിൻസിപ്പൽമാർ വന്നുപോയി, പ്രഗത്ഭരായ പലരും വന്നുപോയി. ഞങ്ങളുടെ കാലം എൻ്റെ കാലം വന്ന് 1987 ഞാൻ റിട്ടയർ ചെയ്തു. അദ്ദേഹം എൻ്റെ റിട്ടയർമെന്റ് ശേഷം 88 ജൂലൈയിൽ ജോയിൻ ചെയ്തു പ്രിൻസിപ്പലായിട്ട്. 91 സെപ്റ്റംബർ വരെ 91 സെപ്റ്റംബർ അപ്പോൾ സെൻറ്റിനറി ഇയർ 1990 ആ സമയത്ത് ഞാനായിരുന്നു പ്രിൻസിപ്പൽ. സെൻറ്റിനറി കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ കോടിയേരി ബാലകൃഷ്ണൻ എം എൽ എ അദ്ദേഹമായിരുന്നു കമ്മിറ്റിയുടെ കൺവീനർ. എല്ലാ പാർട്ടിയിലുള്ളവരെയും എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കി. അത് വെച്ചിട്ടാണ് ഫംഗ്ഷൻ ചെയ്തത്. വിദ്യാർത്ഥികളെ സംഭവങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സെൻറ്റിനറി, ഒരു കോളേജിൻ്റെ ഒരു സെൻറ്റിനറി ആഘോഷിക്കാൻ ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. ശങ്കർദയാൽ ശർമ്മയായിരുന്നു എൻ്റെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹമാണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നത്. അന്ന് നയനാരായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പോസിഷൻ ലീഡർ കെ കരുണാകരൻ, നമ്മുടെ എം പി ഉണ്ണികൃഷ്ണൻ, അന്ന് വടകരയുടെ ഭാഗമാണല്ലോ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം എല്ലാവരും. വലിയൊരു ഫംഗ്ഷനായിരുന്നു. ആകെ മോശമായിട്ട് കിടന്ന പ്ലേ ഗ്രൗണ്ട് അന്നാണ് നന്നാക്കി ഒരു ടെമ്പററി സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കിയത്. അവിടെ വെച്ചായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ ഓപ്പണായത്. ടെമ്പററി സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ പി ഡബ്ല്യു ഡി ഇത് വി ഐ പിസ് ഒക്കെ വരുന്നതല്ലേ, പി ഡബ്ല്യു ഡി ഇടപെട്ടിട്ട് ആ റോഡ് നടുവിൽ കൂടെ ടാർ ചെയ്ത റോഡൊക്കെ വെറും ചീത്തയായിട്ട് എല്ലാവരും കയറി നടന്ന് നാശാക്കി കിടക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ പുറകിലൊരു മതിൽ കെട്ടി വിക്കറ്റ് ഗേറ്റ് വെച്ചു. അതായത് ലോറിയും ഒന്ന് കടന്നു പോയിരിക്കും. അവർ പറഞ്ഞു, അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എക്സി എല്ലാവരും വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഇതിലെ വാഹനങ്ങൾ ഒരുപാട് കടന്നു പോകരുത്, പിന്നെ ചീത്തയായി പോവും, ഞങ്ങൾ ചെറിയ രീതിയിൽ ഉള്ള ബഡ്ജറ്റ് കൊണ്ടിടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ശരിയാക്കി തന്നതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ മതിൽ കെട്ടി അടച്ചു, വിക്കറ്റ് ഗേറ്റ് വെച്ചു. പിന്നെ വിക്കറ്റ് ഗേറ്റ് വെച്ചിട്ട് തന്നെ അപ്പുറത്തേക്കുള്ള ആളുകൾക്ക് ഇതിൽ കൂടെ പോകേണ്ട നിർബന്ധമായിട്ട് വിക്കറ്റ് ഗേറ്റ് വെച്ച അന്ന് രാത്രി അത് പൊളിച്ചു, സിമെൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പേ. പിന്നെ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് പോലീസിനെ നിർത്തി അത് വീണ്ടും പണിതു. പിന്നെ അതവിടെ സ്റ്റേബിൾ സെറ്റിൽ ചെയ്യുന്ന വരെ പോലീസ് കാവലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശല്യമില്ല. നാട്ടുകാർ വലിയ ശല്യമൊന്നുമില്ല. ബൈക്കും ഒക്കെ കയറ്റി കാറും ഒക്കെ അതിലേം കടന്നു പോകുന്നതായിരുന്നു. ഡെവലപ്മെന്റ് കമ്മിറ്റിയുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം ചെയ്യാൻ പറ്റി കേട്ടോ. ഞാൻ പ്രിൻസിപ്പലായിരുന്ന കാലത്താണ് കോളേജ് ഡെവലപ്മെന്റ് കോളേജസിൽ ബാലകൃഷ്ണൻ, വിഷ്ണുക്കോത് രാമുണ്ണി ഇവരൊക്കെ ഞങ്ങളുടെ കാലത്ത് മെമ്പേഴ്സ് ആയിട്ടാണ് സജസ്റ്റ് ചെയ്ത് പറയാൻ അവരെ മെമ്പേഴ്സ് ആക്കി തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫണ്ട്സൊക്കെ പിടിക്കാൻ തുടങ്ങി. ഗവൺമെൻറ്റിൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു, നിങ്ങൾ എത്ര പണം പിരിക്കുന്നോ അത്രയും ഞങ്ങൾ തരും, മാച്ചിങ് ഗ്രാൻറ്റ്, അല്ല വേറെ പണക്കും തരില്ല.
ദാറ്റ് വാസ് നെസസിറ്റേറ്റഡ് അങ്ങനെ ഒരു ഇത് കമ്മിറ്റി വന്നു. അപ്പോൾ ഞങ്ങൾ പേരൻസിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് പി ടി ആളെ നമ്മുടെ മെമ്പറാക്കിയിരുന്നു. പി ടി ആളെ ലോക്കലായിട്ടുള്ള മാസ്റ്ററുണ്ടായിരുന്നു. പറ്റിയ ആളുണ്ടായിരുന്നു. പണം പിടിക്കാനൊക്കെ വളരെ അദ്ദേഹത്തിന് നാട്ടുകാരെ മുഴുവൻ അറിയാം. അപ്പൊ ആരുടെയും എത്ര പിരിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇനി ഓരോരുത്തർ വരുമ്പോ ചിലരോട് 100 ആ രീതിയിലൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇല്ലാത്തവരോടൊന്നും വേണ്ട. ആ രീതിയിൽ ഞങ്ങൾ കുറച്ച് പണം കളക്ട് ചെയ്തു. അതുകൊണ്ട് കുറേയൊക്കെ കോളേജിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് കോളേജിൻ്റെ ചുറ്റുമതിലാണ്. എനിബഡീസ് ഗ്രൗണ്ട് ആയിരുന്നു. വളരെ ആർക്ക് എപ്പോഴും ആർക്കും അതിൽ നിന്നൊരു നിവൃത്തി ഉണ്ടാക്കാൻ സാധിക്കും. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കോളേജ് ചുറ്റുമതിലുണ്ടാകണം എന്നുള്ളത്. ഗവൺമെന്റ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു. അതിന് വലിയൊരു പണമാണ്, വലിയ തുകയാണ് പി ഡബ്ല്യു ഡി ആവശ്യപ്പെടുക. അത് ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് നമുക്ക് കുറച്ച് പണം കിട്ടിയപ്പോൾ അത് ഞങ്ങൾ യഥാർത്ഥത്തിൽ വളരെ കാര്യമായിട്ട് ഞങ്ങൾ പേഴ്സണൽ മാറ്റർമാർ മേരി ടീച്ചർ പ്രിൻസിപ്പൽ അദ്ദേഹം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചായ കുടിച്ചു കൂടും. അവൻ്റെ ചുറ്റുമതി പണിയെടുക്കുന്ന എല്ലാ പണികളും നോക്കി ആ വിധത്തിലൊക്കെ ചെയ്തിട്ട് ഗേറ്റ് ഒക്കെ വെച്ച് ആ സമയത്ത് പി ഡബ്ല്യു ഡിയുടെ നല്ല സഹകരണം. അവരോട് പണം ചെയ്ത് ഞാൻ പോകുന്നതിൻ്റെ ശേഷം പിന്നെ ഒരു വർക്കും ഡെവലപ്മെൻറ്റ് കമ്മിറ്റി സ്വന്തം ചെയ്തിട്ടില്ല. അവരെന്ത് ചെയ്ത് എല്ലാം പി ഡബ്ല്യു ഡി ഏൽപ്പിച്ച്. പി ഡബ്ല്യു ഡി ഏൽപ്പിച്ചാൽ നമുക്കറിയാമല്ലോ ആ പണത്തിൻ്റെ എത്ര ശതമാനം ഉപയോഗിക്കപ്പെടുമെന്ന്. അങ്ങനെ കുറെ ഇത് വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മളെ വീട്ടിൽ നമ്മൾ സ്വന്തം വീട്ടിൽ നശിക്കുന്നത് പോലെ നമ്മുടെ പണത്തിൻ്റെ ആ ഒട്ടും നഷ്ടപ്പെടുത്താതെ ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വലിയ കാര്യമാണ്. അത് സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ അത്ര വളരെ അടുത്ത് താമസിച്ചിരുന്നത് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് വലിയ കാര്യമാണ്. പിന്നെ നിങ്ങൾ പറയുമായിരിക്കും ഇപ്പോൾ അവിടെ സാംസ്കൃത് ബ്ലോക്ക് പ്രവർത്തിക്കുന്ന പഴയ കോളേജ് ക്യാൻറ്റീൻ അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശനഷ്ടമായി കിടന്നിരുന്നതാണ്. അത് ശരിയാക്കി അത് റിനോവേറ്റ് ചെയ്ത് ഇതിന് തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്ത് റിനോവേറ്റ് ചെയ്ത് ബ്ലോക്ക് സാംസ്കൃത് ബ്ലോക്ക് അങ്ങോട്ട് മാറ്റി. പിന്നെ നമ്മുടെ ഓഡിറ്റോറിയം, അതാണ് ഏറ്റവും പ്രധാനം. ഓഡിറ്റോറിയം ഒന്നിനും കൊള്ളാതെ മുഴുവൻ അഴിച്ച് ലിഫ്റ്റ് ചെയ്ത് മുകളിൽ കൊണ്ട് ലിഫ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഉപയോഗിക്കപ്പെടുന്നതൊക്കെ ഡെവലപ്മെന്റ് ഫലാസികളെ കൊണ്ടുവരേണ്ടി വന്നു. ഫലാസികളെ കൊണ്ടുവന്ന് ഉയർത്താൻ വേണ്ടി അത് പൊട്ടിക്കാതെ ഇറക്കണ്ടേ. ഒരു 8 ഫീറ്റോ മറ്റേ നമ്മൾ ഉയർത്തിയില്ല. തീരെ ഉയരം കുറഞ്ഞു. അതങ്ങനെ ഉയരം കുറഞ്ഞ പോകാൻ തന്നെ കാര്യം ബഡ്ജറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു പണിതപ്പോൾ ചൈനീസ് വാറോ മറ്റോ വന്നു. ആ സമയത്ത് പിന്നെ ഗവൺമെൻറ് അലോട്ട്മെൻ്റ് എല്ലാം കുറച്ചു. അപ്പോൾ പിന്നെ ഉള്ള പണം കൊണ്ട് ചെയ്തോളാൻ അന്നത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു. അപ്പോൾ ഉയരമില്ലാതെ ഏറിയ കുറയ്ക്കരുത്, ഞങ്ങളുടെ കുട്ടിയൊക്കെ എല്ലാം ഇരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ള പണം കൊണ്ടല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പൊക്കമില്ല അന്നത്തെ ഗവൺമെൻറ് കോൺട്രാക്ട് ഇതിൻ്റെ പണി കൊണ്ട് അങ്ങനെയുള്ള വരും അവർക്ക്. അങ്ങനെ വന്നപ്പോൾ ആണ് തീരെ ചെറുതായി പോയി. അതുകൊണ്ട് എക്കോ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഉയർത്തേണ്ടി വന്നത്. തീരെ ഒരു ഫംഗ്ഷനും നടത്താൻ പറ്റാതായി. പിന്നെ അത് ഉയർത്തിയപ്പോൾ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. കസേരയൊക്കെ വാങ്ങിയിട്ട് ഇനോഗ്രേഷൻ ഫസ്റ്റ് വന്ന സമയത്താണ് ആ ഗ്രൗണ്ട് തന്നെ വെറും കുപ്പക്കുഴിയായിട്ട് കിടന്നിരുന്ന ഗ്രൗണ്ട് വെറും പറമ്പ്. അതൊക്കെ ഒരുമാതിരി ഒരു ലെവലിൽ എത്തിച്ചു. അതിൻ്റെ ലോവർ ലെവൽ ഇനി ഇൻഡോർ സ്റ്റേഡിയം എന്നൊരു പ്ലാനിലങ്ങ് കിടക്കുകയായിരുന്നു. പിന്നെ അത് അത്രയും ചെയ്യാൻ പറ്റിയില്ല. നാട്ടിലെ വില്ലേജിന് ഉപകാരപ്രദമാകുമല്ലോ നല്ലൊരു ഗ്രൗണ്ടും സ്റ്റേഡിയം. ഇപ്പോഴും ആ ക്രിക്കറ്റ് വൈകുന്നേരം കുട്ടികൾ കളിക്കാം. വൈകുന്നേരം ചുറ്റുപാടുള്ള കുട്ടികളെല്ലാം വന്ന് ക്രിക്കറ്റ് കളിക്കും നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ. പിന്നെ നമ്മുടെ യു ജി സിയുടെ ഒരു പോയിന്റ് ഇതാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കോളേജൊക്കെ ഒരു സ്ഥലത്ത് വില്ലേജിൽ വന്നാൽ ആ വില്ലേജിലെ സമൂഹത്തിന് മുഴുവൻ അത് ഉപകാരപ്രദമാണ്. ആ രീതിയിലൊക്കെ ഒരു പ്ലാനായിരുന്നു നമ്മുടെ മനസ്സിൽ. ഒരു ഇൻഡോർ സ്റ്റേഡിയം കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ നടത്താം. പിന്നെ ബ്രണ്ണൻ കോളേജിന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, കുറച്ച് അപ്പുറത്തായിട്ട് ആ വലിയ ഗ്രൗണ്ട് കിടക്കുന്നില്ലേ മേലൂർ, അത് കോളേജിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അത് അവിടെ സെൻട്രൽ സ്കൂളിന് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ അവർ വന്നു. നമ്മൾ നടന്നില്ല എന്ന് തോന്നുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കണ കിടക്കുന്നേ. അത് ബ്രണ്ണൻ കോളേജിന്റെ പ്രോപ്പർട്ടിയാണ്. അവിടേക്ക് നമുക്ക് ഫുട്ബോളേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നു. ഉപയോഗമായിട്ടില്ല, നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ്. ഒരു കാലത്ത് നമ്മുടെ കാര്യമാണ് സെൻട്രൽ സ്കൂളിൽ കൊടുത്തേക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. സെൻട്രൽ സ്കൂളിൽ എടുത്തു. അത് പിന്നെ അപ്പോഴേക്കും സെൻട്രൽ സ്കൂള് വടകരയിലേക്ക്, അന്ന് വടകര അല്ലാണ്ട് എം പി, അത് വടകരയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ സ്കൂൾ തന്നെ പോയി. തലശ്ശേരി ഞങ്ങൾ ആ ഗ്രൗണ്ട് ഏതായാലും ദൂരെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, സ്കൂളല്ലേ,
കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അവിടെ പോയി സ്റ്റേഡിയം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത്ര ദൂരെ സ്റ്റേഡിയം വെച്ചാൽ കുട്ടികൾക്ക് കളിക്കലും ഇല്ല. അതുകൊണ്ട് ഈ ഗ്രൗണ്ട് ശരിയാക്കി എടുത്തത്. ഉള്ള ലിമിറ്റഡ് എമൗണ്ട് കൊണ്ടാണ്, മറ്റതിനൊക്കെ ഒരുപാട് എമൗണ്ട് ഉണ്ട്, അത് നമുക്ക് കിട്ടിയില്ല. ഈ ഗവൺമെന്റ് കോളേജിലെ ഒരു പ്രിൻസിപ്പലിനുള്ള പരാധീനത മനസ്സിലാക്കണം. എല്ലാവരും റിട്ടയർ ചെയ്യാറാകുമ്പോഴാണ് പ്രിൻസിപ്പൽ പോസ്റ്റ് കിട്ടുന്നത്. അതായത് ലാസ്റ്റ് നമ്മുടെ അക്കാദമിക് ഇയർ, അത് വന്ന് ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആകും. അപ്പോൾ ഈ കണ്ടിന്യൂസ് സ്റ്റിൽ മാർച്ച് ഒരു ഇൻ ഇഫക്ട് 8-9 മാസം ഇരിക്കുന്ന ഒരാളാണ്. ഇത് കസേര എന്താണ്, വർക്ക് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് റിട്ടയർ ചെയ്ത് പോകും. ദാറ്റ്സ് എ വീക്ക് ഇതാണ്, അത് വിഷമമാണ്. എല്ലാം പലപ്പോഴും അങ്ങനെയാണ്. പക്ഷേ മിസ്സസ് മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം 3 വർഷം അവിടെ തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അവർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള പ്രിൻസിപ്പളും ഇങ്ങനെ കുറേ കാലത്തേക്കൊണ്ട് പ്രിൻസിപ്പളിൽ വല്ലതും ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, മനസ്സുണ്ട്, ശ്രദ്ധയും ഉണ്ടെങ്കിൽ അവർ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് ആണെന്നുള്ള പരാധീനത വിളിച്ചാൽ നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെല്ലുമ്പോൾ ഇനി പി ഡബ്ല്യു ഡി ചെന്നാലും അതെ, എവിടെ സെക്രട്ടേറിയറ്റിലെ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ ചെന്നാലും നമ്മൾ നമ്മുടെ ഏണസ്നെസ് കൊണ്ട് ദേ ഓൾ കോപ്പറേറ്റ് കേട്ടോ. അതിന് നമുക്ക് ഒരിതും പറയാൻ പറ്റില്ല. എന്ത് ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞാലും എല്ലാവരും പറയും അവിടെ പോയി ചെയ്യണം, അവരെ പോയി കാണണം. ആ പി ജി ബ്ലോക്ക് വരുന്നതിന് തന്നെ ഞങ്ങൾ സ്ഥലം സജസ്റ്റ് ചെയ്ത് കൊടുത്തു. പി ജി ബ്ലോക്കിന് സ്ഥലം സജസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ പറഞ്ഞു, ഓ ആർക്കിടെക്ട് അതിന്റെ ആ ഗവൺമെന്റിന്റെ ഒരു ചന്ദ്രനെ പറ്റിയായിരുന്നു. ഓ അദ്ദേഹം കൈക്കൂലി കൊടുക്കാതെ ഒരു സാധനം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചന്ദ്ര കണ്ടിപ്പോ ഹിക്കയും നമ്മൾ അതിനെ പറ്റി ഏണസ്റ്റ് ആണ്, നമ്മുടെ പേഴ്സണൽ ഗെയിൻ അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദേ ഓൾ കോപ്പറേറ്റ് കേട്ടോ. എനിക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. ഈ ലോവർ ലെവൽ ക്ലർക്കൽ ലെവലിൽ ചെന്നാൽ അവരോരോ ഒബ്ജക്ഷൻ പറയും. ഇഫ് യു ഗോ ആൻഡ് മീറ്റ് ദ അഡീഷണൽ ഡി സി, ഉടനെ നമുക്ക് സപ്പോർട്ട് കിട്ടുകയാണ്. അങ്ങനെ എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ. അന്ന് അഡീഷണൽ ഡി സി ഒരു പി ഡി കുരുവിളയായിരുന്നു, അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അങ്ങനെ അവിടെ എല്ലാം ശരിയാക്കി നമ്മുടെ ശാന്തി വനം. പിന്നെ ഹോസ്റ്റലിൻ്റെ മതിൽ, നമ്മുടെ മതിൽ ഇത്രയും കോളേജിൻ്റെ മതിൽ അവിടെ എത്തിയല്ലോ. അപ്പോൾ ഇനി മുന്നേ മോശമായിട്ട് കിടക്കണ്ടെന്ന് പറഞ്ഞ് അടുത്ത കൊല്ലത്തെ ബഡ്ജറ്റിൽ നമുക്ക് അതിന് സാങ്ഷൻ തന്നു. ഹോസ്റ്റലിൻ്റെ മതിൽ കെട്ടിയപ്പോൾ ചുറ്റും വന്നില്ലേ, അത് പിഴപിഴി കെട്ടിയതാണ്. ഇതുപോലെ ഇരിക്കണമെന്ന് വെടി കുരുവിള പറഞ്ഞു, നമ്മുടെ മതിൽ പോലെ നിങ്ങൾ ഓരോ കളപ്പണിയൊന്നും ചെയ്താൽ പറ്റില്ല, നമ്മുടെ മതിൽ പോലെ തന്നെ ചെയ്യണം. ഇനി കുറച്ചേ ബാക്കിയുള്ളൂ മതിൽ കെട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഒഫീഷ്യൽ ലൈഫിൻ്റെ സിംഹഭാഗം മിക്കവാറും മുഴുവൻ തന്നെ പറയാം അവിടെ ബ്രാൻഡ് തന്നെയായിരുന്നു. ഞാൻ 29 വർഷം അവിടെ സെർവ് ചെയ്ത് ലെക്ചറായിട്ട് ജോയിൻ ചെയ്ത് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അതിന് ഇടയ്ക്ക് 1-2 വർഷങ്ങളൊക്കെ പുറത്തൊക്കെ വർക്ക്. രണ്ടുപേരും ഫിസിക്സുകാരായതുകൊണ്ട് ഒരു അവസരം പറ്റി. എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻ്റ് ആയി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു ഹെഡല്ലേ ഉള്ളൂ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഞങ്ങൾ ഒരാൾ കൊണ്ടുവന്ന് ഞാൻ ഐ വോട്ട് ഔട്ട്. അപ്പം എനിക്കിങ്ങനെ പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു. ഒരു കാസർഗോഡ് കുറച്ച് സ്ഥലം, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, വിക്ടോറിയ കോളേജ് പാലക്കാട്. ചെറിയൊരു പീരീഡിലാണ് പീരീഡുണ്ടാവും. ദെൻ അപ്പോഴേക്കും ഞാൻ എനിക്ക് പ്രിൻസിപ്പളിൽ പ്രൊമോഷൻ ആയപ്പോൾ ഐ കെയിം ബാക്ക്. പിന്നെ ഞാൻ പ്രിൻസിപ്പൾ റിട്ടയർ ചെയ്തപ്പോൾ ഷീ ഓൾസോ കെയിം ബാക്ക് ആസ് പ്രിൻസിപ്പൾ. നീ അവിടെ തന്നെ ജീവിക്കാം, കോളേജിന്റെ പരിസരത്ത് ജീവിക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ മക്കൾ സമ്മതിച്ചില്ല. ഒരു വർഷം ഞാൻ അവിടെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. കുറെ ഫിസിക്സ് പിള്ളേർക്ക് ഞങ്ങളെ പഠിപ്പിച്ചവര് അവരുടെ മക്കളെ വരെ ഞാൻ എൻട്രൻസ് വേണ്ടിയൊക്കെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും നിലയിലെ അവിടെയൊക്കെ കോളേജിനും പരിസരവും ചെറിയാൻ പറ്റി. പിന്നെ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. കോളേജിൽ നാട്ടുകാരുടെ സപ്പോർട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ വന്ന് നോക്കും. ഞങ്ങളെപ്പോഴും ഇവിടെയുള്ളവരോട് പറയും, മലബാറില്ല ജനങ്ങളുടെ മനസ്സ് നല്ലത്, എന്തോ നിങ്ങൾ പറഞ്ഞാലും ശരി അല്ല. വല്ലാതെ നല്ലോണം നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ് അല്ലേ. ആ സഹായം എവിടെ നമുക്ക് ചെന്നാലും അറിയാം. പിന്നെ കുട്ടികളെ ചില സമയത്ത് ചിലവൊക്കെ വരാവുകയും അതും അതിൻ്റെ ഒരു പാർട്ടാണ് ലൈഫിൻ്റെ. എന്നല്ലാതെ അത് കഴിഞ്ഞാലൊന്നും ആർക്കും ഒരു പണക്കമില്ല കേട്ടോ. നമ്മളെ എന്ത് നമ്മൾ ചെയ്താലും നമ്മളൊരിക്കലും കുട്ടികളോട്, പക്ഷേ കുട്ടികളല്ലേ എത്രയായാലും നമ്മുടെ മക്കൾ പോലെ തന്നെ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഏതോ ഒരു പ്രൊഫസർ എന്നോട് ചോദിച്ചു, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ ചില സമയത്ത് കരാവോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വട്ടത്തിൽ കുത്തിയിരുന്ന് കൊണ്ടില്ലാത്തൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഏത് സഹിക്കുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ വരെ എന്നെ പറയാറുണ്ട്, അതുകൊണ്ട് എനിക്കതൊന്നും വലിയ പ്രശ്നമില്ല. ഇപ്പോൾ കുട്ടികൾ ഞങ്ങൾ പറയുന്നുണ്ട് ശരി, അവരെ നാം വീട്ടിൽ വന്നാൽ ഞങ്ങളോട് ചീത്ത പറയും. പക്ഷേ പുറത്തിറങ്ങിയ നല്ല കുട്ടികളാണ്, അവർക്ക് എപ്പോഴെങ്കിലും അവരുടെ പ്രതിഷേധം ഒന്ന് പ്രകടിപ്പിക്കാൻ അവസരം എവിടെയെങ്കിലും കിട്ടണ്ടേ? അപ്പൊ ഞങ്ങളത് വീട്ടിൽ തന്നെ അച്ഛനമ്മയ്ക്ക് അത് ക്ഷമിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞു എന്റെ മക്കൾ ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ വലുതൊക്കെ അവർക്ക് വായി തോന്നിയൊക്കെ പറയാറുണ്ട്.
അപ്പോൾ പിന്നെ കുട്ടികൾ പറയുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ശരി എവിടെ ചെല്ലുമ്പോൾ വീട്ടുകൾ എവിടെ ഒരു ഓഫീസില്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അല്ലെങ്കിൽ ആർ ടി ഓഫീസ് എനി അതർ ഓഫീസ് വിഗോ ഒന്നിലധികം വീട്ടിൽ കൂടി വരും പുറത്തേക്ക്. എന്തിനാ സാർ വന്നത്? ആ കടലാസിങ് അതായത് ഞങ്ങൾ ചെയ്ത് തരാം, എല്ലാം ചെയ്ത് വി ഗെറ്റ് ബാങ്ക് ഞങ്ങൾ വീട്ടിലെത്തിക്കും. ഇൻകം ടാക്സിലെ പവിത്രനൊക്കെ ഇൻകം ടാക്സ് കൊടുക്കാൻ സമയമാകുമ്പോൾ അതിന്റെ ഫോമൊക്കെ ഞങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും. എന്നിട്ട് ഞങ്ങൾ എല്ലാം റെഡി ആക്കിയിട്ട് തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ കൊടുത്താൽ മതി. അദ്ദേഹം വന്ന് പവിത്രൻ വന്ന് വാങ്ങിച്ചോണ്ട് മടപ്പള്ളി കോളേജിൽ കൊഞ്ച് പ്രൊഫസറായിട്ടിരിക്കുകയാണ്. ഇവിടെ ദേവായാലും കോളേജ് മടപ്പള്ളി കോളേജിലൊക്കെ ഒരാൾ ഓടി നേഷ് പറഞ്ഞാൽ ഓടി വന്നു ഓടി വന്നിട്ട് കാല് തൊട്ടിങ്ങനെ വന്നിച്ചിട്ട് എണീറ്റ് ഏട്ടാ നീ എന്താ ഇവിടെ? ഞാൻ പഠിപ്പിച്ചിരിക്കും ഉറപ്പുണ്ട്. അവിടെ പഠിപ്പിച്ച് വിട്ട സുധാകരൻ സാറേ, ഞാനിപ്പോൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, ഇലക്ട്രിസിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇവിടെ നിൽക്കുന്ന സാറിവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ സാറിനെ പോലെ ചുരുക്കം ചിലത് എനിക്ക് ഓർമ്മ ഓർമ്മ വരുന്നു. പഠിപ്പിക്കുന്ന ആ തന്നെ രണ്ടാണ്ട് കണ്ടത്. ഇതുപോലെ എനിക്ക് വേറെ ഒരിടത്തും അങ്ങനെ പിന്നെ പഠിപ്പി ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വന്നത്, അത് കാണാൻ വന്നാണെന്ന് പറഞ്ഞ് കാര്യത്തിൽ കുറച്ച് വർഷം കഴിഞ്ഞ് വർത്തമാനം കിട്ടുന്നത്. എൻ്റെ ഇതിന് ഉയർച്ചയ്ക്കെല്ലാം കാരണം സാറിൻ്റെ അതെ കുറച്ച് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് പുതിയ കേട്ട് വെല്ലുവൊക്കെ എടുത്ത് തലേ വെച്ചിട്ട് അലി ഇവിടെ സാധനമുണ്ട്. കുറച്ച് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നാണ്. അപ്പൊ അതേസമയം അങ്ങനെ ഞങ്ങളുടെ ഇതൊക്കെ വർക്കൊക്കെ നല്ലോണം അപ്രീഷിയേറ്റ്. പിന്നെ പഠിച്ചു വരുമ്പോ പിള്ളേർ മനസ്സിലാക്കുന്നത് അവര് when they actually come to life and meet situations അപ്പോഴാണ് നമ്മുടെയൊക്കെ ഗുണം കുട്ടികൾ മനസ്സിലാക്കുന്നത്. വീണ്ടും വിട്ടു വരുവാൻ പഠിക്കുമ്പോ കുറെ മുഖങ്ങൾ കാണുന്നു അവര് കാണുന്നു എന്നുള്ള അല്ലാണ്ട് നമ്മുടെ ആ ക്വാളിറ്റീസോ അതിന്റെ ഗുണങ്ങളോ അത് മനസ്സിലാക്കുന്നില്ല. സാറ്റിസ്ഫാക്ഷൻ ഞങ്ങളെ സംബന്ധിച്ച് ടീച്ചേഴ്സ് വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇവിടെ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ അവിടെ ഉള്ളത് വളരെ ചുരുക്കമായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഈവൻ ഇപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ആളുകളൊക്കെ എല്ലാ ഓഫീസുകളിലും ഉണ്ട്. എല്ലാ ഓഫീസുകളിലും ഒരു ബാങ്കിലൊക്കെ ചെന്ന് നമ്മൾ ഒരിടത്തും പോകണ്ട. അവിടെ ഫസ്റ്റ് ഇതിൽ ആരെങ്കിലും വന്ന് നമ്മളുടെ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോട്ട് വന്ന് എല്ലാം ചെയ്തു തരും. അങ്ങനൊന്നും ഒരു കുട്ടികളുടെ സ്നേഹമായിട്ട് നമ്മൾ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ അവരതുപോലെ നമ്മളെ സ്നേഹിക്കും. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വിജയമാഷ ഉണ്ടായിരുന്നു, വിജയമാഷ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓർമ്മിക്കാനാണ് ആ ഞങ്ങളിവിടെ ഓർമ്മിക്കാതെ എം എൻ വിജയനും ഇവിടെ വരുമ്പോൾ നല്ല പ്രഗത്ഭരായ അധ്യാപകരിലാണ് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ലാംഗ്വേജിലാണ് അത്ര വലിയ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. മലയാള ഡിപ്പാർട്ട്മെന്റ് ആ പിന്നെ ഈ ഇവിടെ പിന്നെ ഉദ്ദേഹം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തോമസ് മാത്യു ഇപ്പം ഇതിനൊക്കെ ഈ അവാർഡൊക്കെ കിട്ടിയില്ല. തോമസ് മാത്യു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ടാകും. ഞങ്ങൾ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. റെഗുലർ പ്രിൻസിപ്പൽ ആകുന്നതിന് കുറച്ച് നാള് മുമ്പ് ഒരു മൂന്നാലഞ്ച് കൊല്ലം പ്രിൻസിപ്പൽ ഇൻ ചാർജ് ആയിട്ട് ഒരു മൂന്ന് മാസം ആ സമയത്ത് ഒ എൻ വി അവിടെ ഉണ്ട്. വളരെ പെരുമാറ്റത്തിലൊക്കെ വളരെ നല്ല ഇതാണ്. വലിയ പ്രഭാകരൻ മാഷല്ലേ നമ്മുടെ നാടകമൊക്കെ എഴുതുന്ന അദ്ദേഹവും വളരെ പിന്നെയല്ലേ പി ജി കോഴ്സസ് ഒക്കെ വന്നത്. എല്ലാ പി ജി കോഴ്സസും വന്നു. ഇപ്പോഴും പറഞ്ഞ നല്ല പേര് തന്നെയാണ് അല്ലേ? ആകെ ജനറൽ ആയിട്ട് നല്ല പേര് തന്നെയാണ്. കോളേജിൽ നിങ്ങൾ ആകെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങളുടെ കോളേജ്. എന്റെ കോളേജ് എന്റെ കോളേജ് പറയാൻ നിങ്ങൾക്ക് ഞങ്ങള് ബ്രണ്ണൻ കോളേജിൽ ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞ കോളേജും വീട് ടീച്ചർക്ക് കോളേജും വീട് ഒരുപോലെ തന്നെ ഓരോരുത്തർ പറയുക. ഞാൻ പറഞ്ഞ ശരി തന്നെയാണ്. എനിക്ക് അത്രയും അത്ര അധികം വർഷം നിന്നല്ലേ. പിന്നെ നമ്മളുടെ വളരുന്ന കൂടെ കോളേജും നടന്നു വളർന്നു. അപ്പോൾ ആരൊക്കെയോ ചോദിച്ചു നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങളെ നേരെ ബ്രണ്ണൻ കോളേജിൽ പഠിപ്പിക്കുന്നത്, മെഡിസിനൊക്കെ പോകണമെങ്കിൽ വേറെ കോളേജിലൊക്കെ പഠിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞു വേണ്ട, ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിട്ട് മെഡിസിന് കിട്ടിയാൽ മതി. അവർ ബ്രണ്ണൻ കോളേജിൽ തന്നെയാണ് പഠിച്ചത്. ആദ്യത്തെ രണ്ട് മക്കളായിരുന്ന സമയത്ത് എൻട്രൻസ് ഇല്ല, മാർക്കിൻ്റെ മലയാളത്തിൽ മാതൃഭാഷയിൽ അവർ കാര്യം മനസ്സിലാക്കട്ടെ. കോളേജ് വരുമ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചോളാം.
ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്നില്ല. ഞങ്ങൾ മലയാളത്തിൽ തന്നെ പഠിച്ചു കുട്ടികളെ. മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ മതി, നമ്മുടെ മാതൃഭാഷ. ഒരു ഡ്രോബാക്ക് ഞങ്ങൾ കണ്ടു, നല്ല ഏറ്റവും നല്ല കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും, അവർക്ക് യാതൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർക്ക് ഒന്നും പഠിച്ചാണ്ട് എഴുതിയാൽ ഓൾവേസ് ഗെറ്റ് ഫസ്റ്റ്. മലയാളം മീഡിയത്തിൽ പഠിച്ചെങ്കിലും ആ ഇംഗ്ലീഷിൽ ഫസ്റ്റ് അവർക്കേ കിട്ടി. അവിടെ അവരെ പഠിച്ചു. നമ്മുടെ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ കോളേജിലും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കളെ പലരും നമ്മുടെ കോളേജിൽ വർക്ക് ചെയ്തവരുടെ മക്കളെയൊക്കെ വേറെ കോളേജുകളിലൊക്കെ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ വിട്ടിട്ടില്ല, ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ ഇവിടെ തന്നെ പഠിച്ചു. വന്നിട്ട് ഡിഗ്രി ഡിഗ്രി പഠിച്ചു, ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ആയിരുന്നു. ഒരു മോള് സ്റ്റേറ്റിൽ തന്നെ എസ് എൽ സി കെ ഷീഗോട്ട് സിക്സ് റാങ്ക്. അവിടെ ഡിഗ്രിക്കും റാങ്ക് കിട്ടി. പിന്നെ എൻട്രൻസ് എഴുതി, ഏറ്റവും ഇളയ മാളായപ്പോൾ എൻട്രൻസ് വന്നു. എൻട്രൻസിന് തന്നെ ഷീ ഗോട്ട് 17th റാങ്ക്. അങ്ങനെയൊക്കെ നല്ലോണം കോളേജിൽ പഠിച്ചുകൊണ്ട് ആർക്കും പഠനത്തിന് ദോഷമൊന്നുമില്ല. നന്നായി തന്നെ പഠിച്ചു. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം, പിന്നെ പഠിക്കണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ നടക്കുകയും ചെയ്യാം. അരുണേ, മേരി മാത്യു ഇത്ര ഇൻസ്പയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി റിയലി. എടാ അതാ പറയുന്നത്, കോളേജിന് വേണ്ടിയിട്ട് ഏറ്റവും സിൻസിയർ ആയിട്ട് ചെയ്ത പ്രിൻസിപ്പാളാണ് അവർ. അത് മനസ്സിലായി. അവർ പറയുന്ന ഓരോ പോയിന്റിലും ഗവൺമെൻറ്റിൻ്റെ എങ്ങനെ കോളേജിന് വേണ്ടിയിട്ട് ഓരോ ഫണ്ട് അവർ മേടിച്ചെടുത്ത ഒക്കെ സിൻസിയറിറ്റിയാണ് ആദ്യം ഉണ്ടായത്. ആ സിൻസിയറിറ്റി ഇല്ലെങ്കിൽ പോയി നമ്മളെ കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടിക്കിൽ അവരെ പോലത്തെ പ്രിൻസിപ്പാൾ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികളടക്കം അതേ റൂട്ടിൽ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതിന് ഒരർത്ഥമില്ല. നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ മേരി മാത്യുവിനെ പോലത്തെ ഒരു ടീച്ചർ എന്തായാലും വേണം. കാരണം ഇത്ര ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, കാരണം മിസ്സ് ചെയ്ത കാര്യം എത്ര, ഈ കോളേജിൽ മിസ്സ് ചെയ്ത കാര്യം ഇപ്പോഴും എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ മതിൽ ഗ്രൗണ്ട് ഇതുപോലത്തെ ഒരു പ്രിൻസിപ്പൾ എനിക്ക് തോന്നുന്നു ആ പ്രിൻസിപ്പൽ മേരി മാത്യുവിന് ശേഷം ഇതുവരെ ആരും വന്നിട്ടില്ല. ഇനി എന്താണ് നമ്മുടെ പ്ലാൻ? ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്വേർഡ് ബ്രണ്ട്, ഞാൻ ഈ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് പോകുമ്പോൾ ലാസ്റ്റ് എൻ്റെ ചെയ്യുന്ന എഡ്വേർഡ് ബ്രണ്ട്. എഡ്വേർഡ് ബ്രണ്ണനെ പറ്റി ആരും കാര്യമായിട്ടൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ ആ വ്യക്തി എങ്ങനെ, ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെ എന്നുള്ളത് അറിയാൻ വേണ്ടി അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹലോ, ആ ഓക്കെ, ആ ആനന്ദം ആനന്ദ ഓക്കെ, നമുക്ക് ഉച്ചക്കാം. എഡ്വേർഡ് ബ്രണ്ണൻ മറ്റ് യൂറോപ്യൻ ഉദ്യോഗസ്ഥൻ നിന്ന് തീർത്തും വ്യത്യസ്തനാകുന്നത് അദ്ദേഹം നൽകിയ ഒട്ടേറെ സംഭാവനകൾ, അദ്ദേഹം നടത്തിയ നിക്ഷേപങ്ങൾ ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് സഹായകരമായി എന്നതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം തലശ്ശേരിയിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ യൂറോപ്യൻ ഓഫീസർമാരോ അല്ലെങ്കിൽ തദ്ദേശീയരോ ആയ പലരിൽ നിന്നും വ്യത്യസ്തമായി അവതരിപ്പിച്ച ചില പ്രധാന സന്ദേശങ്ങൾ കൊണ്ടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്യത്തിൽ നിർദ്ദേശിച്ച വിദ്യാലയം എന്നത് എല്ലാ ജാതി മത
വർഗ വിഭാഗങ്ങളിലുംപ്പെട്ട കുട്ടികൾക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാനുള്ള വിദ്യാലയം എന്നതാണ്. തീർച്ചയായും അത് വിപ്ലവകരമായ ഒരു സന്ദേശമാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടത്തിൽ എന്ന് പറയാം. കാരണം അദ്ദേഹം ഇത് പറയുന്നത് വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കുന്നതിന് 3 ദശകങ്ങൾക്ക് മുമ്പാണ്. ജാതി, കാർക്കശ്യം, മതപരമായ മാത്സര്യങ്ങളെല്ലാം അങ്ങേയറ്റം സമൂഹത്തെ കലുഷിതമാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത്. അത് ഏറ്റവും കാർക്കശ്യത്തോടെ നിലനിന്നിരുന്ന ഒരു കാലത്ത് എഡ്വേർഡ് ബെൻ പറയുന്നു, എല്ലാ ജാതി മത വിഭാഗങ്ങളിലുംപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനൊരു സൗജന്യ വിദ്യാലയം എന്നത്. മഹാനായ നാരായണഗുരു മതമേതായാലും മനുഷ്യൻ എന്തായാലും മതി എന്ന മഹത്തായ സന്ദേശം അവതരിപ്പിക്കുന്നതിനും ദശകങ്ങൾക്ക് മുമ്പ് ആണ് ബ്രണ്ണൻ എല്ലാ ജാതി മത സമുദായങ്ങളിലെയും കുട്ടികൾക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാനുള്ള വിദ്യാലയത്തിനുള്ള തുക നിക്ഷേപിക്കുന്നത് എന്നത് വലിയ കാര്യമാണ്. എഡ്വേർഡ് ബ്രണ്ണൻ ഇവിടെ എത്തുന്നത് യാദൃശ്ചികമാണ്, ഒരു കപ്പൽ ചേർത്തോടെയാണ്. 1924-25 തലശ്ശേരി തീരത്ത് അദ്ദേഹം ഈ കപ്പൽ ചേർത്തോടെ വന്ന് കയറുന്നു. തീർച്ചയായും അദ്ദേഹം ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട് തീരത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് 2ാം ജന്മം നൽകി എന്ന് പറയുന്ന ഈ കരയെ ചുംബിച്ചുകൊണ്ടാണ് ആ തീരത്തേക്ക് കയറി വരുന്നത്. ആ സ്ഥാനത്താണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ നിക്ഷേപം കൊണ്ട് അദ്ദേഹത്തെ മാറ്റിവെച്ചതുകൊണ്ട് ആംഗ്ലിക്കൻ പള്ളി പണിതത് എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം തലശ്ശേരിയിലെത്തുന്ന സമയത്ത് അദ്ദേഹം ബോംബെ മറൈൻ സർവീസിൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ബോംബെ മറൈൻ സർവീസിൽ ക്യാബിൻ ബോയ് ആയി പ്രവർത്തിക്കുകയായിരുന്നു. ആ ക്യാബിൻ ബോയ് എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായ അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്രക്കിടയിലാണ് യാത്ര തലശ്ശേരിയിൽ എത്തിച്ചത്. അങ്ങനെ തലശ്ശേരിയിൽ എത്തിച്ചേർന്ന 1820-കളുടെ മധ്യത്തിൽ അദ്ദേഹം തലശ്ശേരിയിലെത്തുകയും അന്ന് തലശ്ശേരിയിൽ വാണിജ്യപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രമാണിയായിരുന്ന മെർഡോക്ക് ബ്രൗണുമായി അദ്ദേഹം സൗഹൃദത്തിലേർപ്പെടുകയും ആ സൗഹൃദത്തിലൂടെയാണ് അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ അന്ന് തലശ്ശേരി പോർട്ടിൻ്റെ മാസ്റ്റർ അറ്റൻഡൻ്റ് എന്ന പദവിയിൽ നിയുക്തനാകുന്നത്. ചീഫ് പോർട്ട് ഓഫീസർ എന്ന ഒരു സ്ഥാനം, ഉയർന്ന സ്ഥാനം തന്നെയാണ് മാസ്റ്റർ അറ്റൻഡൻ്റ് എന്ന തസ്തികക്കുള്ളത് എന്ന് മദ്രാസ് ഗവർണർക്കും മലബാർ കളക്ടർക്കും അയച്ച എഴുത്തുകുത്തുകളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആ പദവിയിൽ ഇരുന്ന് 35 വർഷത്തോളമാണ് ബ്രണ്ണൻ തലശ്ശേരിയിൽ സേവനമനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിന് ഈ സേവനകാലത്തിനിടയിൽ സമ്പാദിക്കാൻ കഴിഞ്ഞ തുക മുഴുവൻ തലശ്ശേരിയിൽ തന്നെ പല സ്ഥാപനങ്ങൾക്കും വേണ്ടി അദ്ദേഹം വിനിയോഗിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങൾ പലപ്പോഴായി പല സ്ഥാപനങ്ങൾക്കും വിനിയോഗിച്ചു എന്നത് ഒസ്യത്തിൽ നിന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില കെട്ടിടങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് ഇന്ന് തലശ്ശേരി സബ് കളക്ടർ ഓഫീസായും മറ്റും സബ് കളക്ടറുടെ ബംഗ്ലാവായും മറ്റും പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് വാടക ഇനത്തിൽ വലിയ തുക മാസം തോറും കിട്ടിയിരുന്നു. അങ്ങനെ മാസ്റ്റർ അറ്റൻഡൻ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സേവനത്തിനുള്ള ശമ്പളമായും നേരത്തെ ബോംബെ മറൈൻ സർവീസിലുണ്ടായിരുന്ന തസ്തികയുടെ പെൻഷനായും ഈ കെട്ടിടങ്ങളുടെ വാടകയായും എല്ലാം ബ്രണ്ണന് ലഭിച്ചിരുന്ന തുകയാണ് ഈ തലശ്ശേരിയിൽ തന്നെ വിനിയോഗിക്കാൻ അദ്ദേഹം സന്നദ്ധനായത്. നമുക്കറിയാം തലശ്ശേരിയിൽ വന്ന ഒട്ടേറെ യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ആർതർ വെല്ലസ്ലി, ടി എച്ച് ബാബർ തുടങ്ങിയ പഴശ്ശിരാജായ കീഴടക്കാൻ ശ്രമിച്ച സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥന്മാർ, ഹെർമൻ ഗുണ്ടത്തിനെ പോലുള്ള മിഷണറി ഭാഷാ
പണ്ഡിത പ്രവർത്തനങ്ങളിൽ ഭാഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ വില്യം ലോകനെ പോലുള്ള സബ് കളക്ടർമാർ ഇവരെല്ലാം തന്നെ ഓരോ ഘട്ടം കഴിയുമ്പോൾ തലശ്ശേരി വിട്ട് അവരുടെ ജന്മ നാടുകളിലേക്ക് പോയെങ്കിൽ എഡ്വേർഡ് ബ്രണ്ണൻ മാത്രമാണ് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരിൽ എഡ്വേർഡ് ബ്രണ്ണനാണ് ഈ തലശ്ശേരിയിൽ തന്നെ ജീവിക്കുകയും ജീവിത സമ്പാദ്യങ്ങളെല്ലാം ഇവിടുത്തെ പല സ്ഥാപനങ്ങളും തുടങ്ങാനും വളർത്താനും വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തത് എന്നത് വളരെ മഹത്തായ മനുഷ്യസ്നേഹപരമായ ഒരു ദൗത്യമാണ്. എഡ്വേർഡ് ബ്രണ്ണന് തലശ്ശേരിക്കാരിയായ ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിൽ ഒരു മകളുണ്ടായി. 1930 ജൂണിൽ ജനിച്ച ഫ്ലോറ ബ്രണ്ണൻ എന്ന ആ കുട്ടിയെ പഠിപ്പിച്ചത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ഭാര്യ ജൂലി ഗുണ്ടർട്ട് തലശ്ശേരിയിൽ ആരംഭിച്ച വിദ്യാലയത്തിലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ വിദ്യാഭ്യാസത്തിനിടയിൽ രോഗബാധിതയായ ഫ്ലോറ ബ്രണ്ണൻ പിന്നീട് അവരെ 10 വയസ്സിൽ അസുഖബാധയെ തുടർന്ന് ഊട്ടിയിലേക്ക് കൊണ്ടുപോവുകയും 17 വയസ്സിൽ അവിടെ വെച്ച് മരിക്കുകയാണ് ഉണ്ടായത്. പിന്നീടൊരു ആൺകുട്ടിയെ ദത്തെടുത്ത ബ്രണ്ണൻ, അദ്ദേഹത്തിന് ഈ ഒരു ആൺകുട്ടി അത് മനോനില തെറ്റുന്ന ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയാണ് ഈ ദത്തുപുത്രനിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ബ്രണ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം എന്നത് ഈ നിലകളിലെല്ലാം ദുരന്തപൂർണ്ണമായിരുന്നു എന്ന് പറയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം തലശ്ശേരിയിലെ പാവപ്പെട്ടവരെ അങ്ങേയറ്റം സ്നേഹിച്ചു എന്നതിന് ദൃഷ്ടാന്തമാണ് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ മുച്ചക്രവണ്ടിയിൽ തലശ്ശേരി തെരുവീതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുത്തിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹോബിയായി. ഇതാ ഇങ്ങനെ ചെയ്തു എന്നാണ് മുതിർന്നവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹം തലശ്ശേരിയിൽ ദർശിച്ച ഈ മതമാത്സര്യങ്ങളും ജാതി കെട്ടുപാടുകളുമെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു സമുദായത്തെ സൃഷ്ടിക്കുക എന്നുള്ള അഭിവാഞ്ചയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ. അന്നത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ഓരോ ജാതിക്കാരും പ്രത്യേകം വിദ്യാലയങ്ങൾ നടത്തിയിരുന്ന ഓരോ മതക്കാരും പ്രത്യേകം വിദ്യാലയങ്ങൾ നടത്തിയിരുന്ന ആ ഒരു അവസ്ഥയിൽ ഈ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും ഒന്നിച്ചിരുന്നു ആധുനിക വിദ്യാഭ്യാസം നേടുന്ന ഒരു സ്ഥാപനം എന്ന മഹത്തായ ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഔസ്യത്തിൽ 1859 ആഗസ്റ്റ് 17 തീയതി രജിസ്റ്റർ ചെയ്ത ആ ഔസ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആ ഔസ്യത്ത് പ്രകാരം നീക്കിവെച്ച 8,900 രൂപയാണ് ബ്രണ്ണൻ വിദ്യാലയത്തിൻ്റെ സ്ഥാപക മൂലധനം. അതുപോലെ തന്നെ അദ്ദേഹം നീക്കിവെച്ച മറ്റൊരു ഫണ്ടാണ് 3,700 രൂപ വരുന്ന ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് 1867 തലശ്ശേരിയിലെ ആദ്യത്തെ ആംഗ്ലിക്കൻ പള്ളി സെയിൻറ്റ് ജോൺസ് ചേർച്ച് എന്നറിയപ്പെടുന്ന ആ പള്ളി നിർമ്മിക്കപ്പെട്ടത്. അതോടൊപ്പം ബ്രണ്ണൻ ഒരു 3,000 രൂപ തലശ്ശേരി പുവർ ഫണ്ട് എന്ന പേര് തലശ്ശേരി പുവർ ഫണ്ട് എന്ന പേരിൽ മാറ്റിയിരിക്കുകയുണ്ടായി. അതിനോട് ചേർത്ത് പിന്നീട് ഒരു 27,000 രൂപ കൂടി സമാഹരിക്കപ്പെടുകയും അങ്ങനെ 30,000 രൂപ വരുന്ന തലശ്ശേരി പുവർ ഫണ്ട് എന്ന് പറയുന്ന ആ ഫണ്ടിൽ നിന്നാണ് പാവപ്പെട്ട കുറേ പേർക്ക് ഒരുപാട് സഹായങ്ങൾ ലഭ്യമായത്. ആ ഫണ്ടിൽ നിന്ന് നമുക്ക് പറയാം തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന അന്നത്തെ ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ആ ആതുരാലയത്തിന് വലിയ ഒരു തുക അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിനും മറ്റും ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരു വിദ്യാലയം തുടങ്ങാനും ഒരു ദേവാലയം തുടങ്ങാനും ഒരു ആതുരാലയം തുടങ്ങാനും അല്ലെങ്കിൽ വളർത്താനും എല്ലാം ബ്രണ്ണൻ്റെ തുക വിനിയോഗിക്കപ്പെട്ടു എന്നുള്ളത് തലശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം വടക്കേ മലബാറിലെ ഈ നിസ്വ വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാരമായ ഉദാത്തമായ ഒരു കർമ്മമായിട്ട് മാത്രം വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഏറ്റവും ബ്രണ്ണൻ 1859 അദ്ദേഹത്തിൻ്റെ ബിൽ അനുസരിച്ച് നീക്കിവെച്ച തുക ഉപയോഗിച്ചുകൊണ്ടാണ് 8,900 രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് 1862 സെപ്റ്റംബർ 1 ബ്രണ്ണൻ വിദ്യാലയം ആരംഭിക്കുന്നത്, ഫ്രീ സ്കൂൾ എന്ന പേരിൽ ആരംഭിക്കുന്നത്.
അത് ആദ്യകാലത്ത് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ജർമ്മൻ ബാസൽ മിഷൻ ആയതുകൊണ്ട് ബ്രണ്ടൻ ജർമ്മൻ മിഷൻ സ്കൂൾ എന്ന് അല്പകാലത്ത് അതറിയിട്ടു. 1872 തലശ്ശേരി പൗരാവലിയുടെ ഒരു 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 റെപ്രസെൻറ്റേഷൻ മദ്രാസ് ഗവൺമെൻറ്റിന് സമർപ്പിക്കപ്പെട്ടു. മതാഭിമുഖ്യമുള്ള മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നിന്ന് ഈ സ്ഥാപനത്തെ പൊതു ഉടമസ്ഥതയിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തലശ്ശേരിയിലെ പൗരാവലിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് 1872 ഈ സ്കൂൾ ഗവൺമെൻറ് ഏറ്റെടുത്തത്. അല്പകാലം മുനിസിപ്പാലിറ്റിയുടെ ചുമതലയിലായിരുന്നു ഈ സ്കൂൾ. അവസാനം 1919 വീണ്ടും ഗവൺമെൻറ് ഏറ്റെടുക്കുകയും പടിപടിയായി ബ്രണ്ണൻ കോളേജായി വളരുകയും ചെയ്തു. 1890 FA കോഴ്സ് സ്ഥാപിച്ചതോടുകൂടി ഈ കോളേജ് ഫസ്റ്റ് ഗ്രേഡ് പദവിയും ഒരു കോളേജായി ഒരു കലാലയ പദവിയിലേക്ക് ഉയരുന്നത്. അതോടൊപ്പം തന്നെ തലശ്ശേരി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇന്ന് ട്രെയിനിങ് കോളേജ് നിലനിൽക്കുന്ന ആ കോളേജും അതിനെതിർവശത്തുള്ള മുനിസിപ്പൽ ഓഫീസിൻ്റെ മുഖ്യ ഹാളുമാണ് അന്ന് ക്ലാസ് മുറികളായി ഉപയോഗിച്ചത് എന്ന് പഴയ പൂർവിദ്യാർത്ഥികൾ ഓർമ്മിക്കാറുണ്ട്. 1947 BA കോഴ്സുകൾ മാത്തമാറ്റിക്സിലും ഇക്കണോമിക്സിലും BA കോഴ്സുകൾ ആരംഭിച്ചുകൊണ്ടാണ് ഒന്നാം ഗ്രേഡ് പദവിയിലേക്ക് ഈ ബ്രണ്ടൻ കോളേജ് ഉയർന്നത്. അത് 1858 വരെ തുടർന്നു. 58 തലശ്ശേരി നഗരത്തിൽ നിന്നും ബ്രണ്ടൻ ധർമ്മടത്തേക്ക് ഈ കെട്ടിടം മാറുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്നത് തലശ്ശേരി നഗരത്തിൽ വളരെ പരിമിതമായ സ്ഥല സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ കെട്ടിടം ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്ന് 1947 കോളേജിൽ സന്ദർശനം നടത്തിയ മദ്രാസ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ അഭിപ്രായപ്പെടുകയും അതുകൊണ്ട് കൂടുതൽ സ്ഥല സൗകര്യം കോളേജിന് ആവശ്യമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1950 മദ്രാസ് അസംബ്ലിയിൽ അംഗമായിരുന്ന VR കൃഷ്ണയ്യർ MLA ഉൾപ്പെടെയുള്ളവരുടെ സമഫലമായി ധർമ്മടത്ത് പുതിയ സ്ഥലം കണ്ടെത്തുകയും അവിടെ കോളേജ് തുറന്ന് പ്രവർത്തിക്കാനുള്ള സംരംഭങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 1958 ധർമ്മടത്തേക്ക് കോളേജിൻ്റെ പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇതാണ് ബ്രണ്ടൻ കോളേജിൻ്റെ സ്ഥാപന പശ്ചാത്തലമായി പറയാൻ ഉള്ള കാര്യം. തലശ്ശേരി തുറമുഖത്ത് എത്തിച്ചേർന്ന ഒരു കപ്പൽ, അനധികൃതമായി എത്തിച്ചേർന്ന ഒരു അറബ് കപ്പലിനെ സംബന്ധിച്ചുള്ള പരിശോധനാ വിവരങ്ങൾ മലബാർ കലക്ടർക്ക് 1831 April 9 തലശ്ശേരി പോർട്ടിൻ്റെ മാസ്റ്റർ അറ്റൻഡൻ്റ് എന്ന നിലയിൽ എഡ്വേർഡ് ബ്രണ്ണൻ അയച്ച റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് നമ്മൾ കാണുന്നത്. I have the honor to be, sir, your most obedient servant, Edward Brennan, Master Attendant. Tamil Nadu Archives, Egmore, എന്ന പുരാരേഖ ശേഖരത്തിൽ പഴയ മാനുസ്ക്രിപ്റ്റ് രേഖകളിൽ നിന്നാണ് ഈ എഴുത്ത് കണ്ടെടുക്കാൻ സാധിച്ചത്. Telichery, 9th April 1831. ബ്രണ്ണൻ്റെ മകൾ ഫ്ലോറ ബ്രണ്ണൻ ജൂലിഗുണ്ടത്തിൻ്റെ വിദ്യാലയത്തിൽ ചേർന്ന് ഫീസടക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ആ സ്ഥാപനം, ഗേൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും കൂടി അറിയപ്പെട്ട ആ പെൺകുട്ടികൾക്കുള്ള വിദ്യാലയം വളർന്ന് വന്നത് എന്ന് ഗുണ്ടട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ നിലയ്ക്ക് തലശ്ശേരിയിലെ ഗേൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപനത്തിനും ബ്രണ്ണൻ്റെ സംഭാവനയാണ്
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ ഫീസിനത്തിൽ നൽകിയ വലിയ തുകയാണ് സഹായകരമായത് എന്ന് നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്.